മഞ്ജാണ്ടിയുടെ മരണവും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൻ്റെയും തിരക്കിൽ എല്ലാവരും മറന്നുപോയ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? യൂത്ത് കോൺഗ്രസിൻ്റെ അംഗത്വ വിതരണവും തിരഞ്ഞെടുപ്പും. ആവേശപൂർവ്വം കൊട്ടിഘോഷിച്ച് തുടങ്ങിയതാണ് എങ്ങും എത്താതെ പോയത്. ഇല്ലത്ത് നിന്നിറങ്ങുകയും ചെയ്തു, അമ്മാത്ത് എത്തിയതുമില്ല എന്ന് പറയുന്നത് പോലെയാ. പലരും കുപ്പായമിട്ട് വഴിയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയേറെയായി. നിന്ന് നിന്ന് കാൽ കഴിച്ചു. ആരെങ്കിലും പിടിച്ചൊന്നിരുത്തിയെങ്കിൽ നന്നായിരുന്നു. തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംഘടനാ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കാണിച്ച് ഒരു സ്ഥാനാർത്ഥിയായ ഷഹബാസ് വടേരി കോടതിയിൽ ഹർജി നൽകിയത്. കോടതി തെരഞ്ഞെടുപ്പ് നടപടികൾ സ്റ്റേ ചെയ്യുകയും ചെയ്തു. വോട്ടർ പട്ടികയില്ലാതെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ചട്ടലംഘനമാണെന്ന് കാണിച്ചായിരുന്നു ഷഹബാസ് വടേരി കോഴിക്കോട് മുൻസിഫ് കോടതിയിൽ ഹർജി നൽകിയത്. ഹർജി പരിശോധിച്ച് തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കാനും ഭരണഘടന ഹാജരാക്കാനും പ്രിൻസിപ്പൽ മുൻസിഫ് മജിസ്ട്രേറ്റ് ടി ആൻസി ഉത്തരവിട്ടെങ്കിലും ഓൺലൈൻ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പാസാക്കിയ പ്രമേയമാണ് യൂത്ത് കോൺഗ്രസ് ഹാജരാക്കിയത്. പിന്നീട് ഹർജി പരാതിക്കാരൻ പിൻവലിച്ചതോടെയാണ് കോടതി സ്റ്റേ നീക്കിയത്. 6 ലക്ഷത്തിൽ പരം അംഗങ്ങൾ ഇതിനകം ഓൺലൈൻ വോട്ടിങ്ങിൻ്റെ ഭാഗമായി. സ്റ്റേ പിൻവലിച്ചതോടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ തീരുമാനം. അംഗത്വമെടുക്കുന്നതിനോടൊപ്പം വോട്ടിൻ്റെ രേഖപ്പെടുത്തുന്ന വിധത്തിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. ജൂണിലാണ് അംഗത്വ വിതരണം ആരംഭിച്ചത്. ജൂലൈ 10 വരെയായിരുന്നു സമയം. കോടതിയിലെ സ്റ്റേ നീങ്ങിയതോടെ നിർത്തിവച്ചിരുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ കഴിഞ്ഞ ദിവസം പുനരാരംഭിച്ചെങ്കിലും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് വീണ്ടും നീട്ടിവെക്കാൻ സമ്മർദ്ദമുണ്ട്. ഏതായാലും കോട്ടയം ജില്ലയിൽ മാത്രം സെപ്റ്റംബർ 5 വരെ നിർത്തിവെച്ചു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പുനരാരംഭിച്ചാൽ മതിയെന്നാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശം. നിലവിലെ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളടക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണ ചുമതലയുള്ളതിനാൽ അംഗത്വ വിതരണം എല്ലാ ജില്ലയിലും സെപ്റ്റംബർ 5 വരെ നിർത്തിവെക്കാനുള്ള സമ്മർദ്ദം KPCC നേതൃത്വം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ഓരോ സോണിനും ഒരു റിട്ടേണിംഗ് ഓഫീസറെ നിയമിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇത്തരം 4 ഇലക്ടറൽ സോണുകളുണ്ട്. യൂത്ത് കോൺഗ്രസ് അംഗങ്ങൾ നിർബന്ധമായും 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. ഇതാണ് നിബന്ധന. സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ സുഗമമായ നടത്തിപ്പിന് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ വെങ്കടേഷ് വേഗിയും സിബി രതീഷും സോണൽ റിട്ടേണിംഗ് ഓഫീസർമാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കോടതി സ്റ്റേ വന്നത് ചില നേതാക്കളുടെ അറിവോടുകൂടിയാണ്. പറയാതിരിക്കാൻ നിർവാഹമില്ല. നിലവിലെ പ്രസിഡന്റ് ഷാഫി പറമ്പിലിന് കോടതി സ്റ്റേ കൊടുക്കുന്നതിന് മുൻപ് നോട്ടീസ് അയച്ചിരുന്നു. അത് കൈപ്പറ്റിയിട്ടും ഒരു നടപടിയും എടുത്തില്ല, മൈൻഡ് ചെയ്തില്ല. കോടതി നോട്ടീസ് കിട്ടിയ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് അറിയിച്ചിട്ടും ഷാഫി അനങ്ങിയില്ല. അതുകൊണ്ടാണ് കോടതി സ്റ്റേ നൽകിയത്. ഇനി എന്തുകൊണ്ടാണ് ഷാഫി അനങ്ങാഞ്ഞത്? തെരഞ്ഞെടുപ്പ് പരമാവധി നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരടവായിരുന്നു. അതാണ് ഷാഫിയുടെ മനസ്സിൽ. അതിന് 2 കാരണങ്ങളാണ്. 1, ഷാഫിക്ക് അന്ന് വരെ തുടരാം. 2, ഷാഫിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടം ദയനീയമായി തോറ്റ് തുന്നം പാടും. ഈ തിരിച്ചറിവാണ് ഷാഫി അവിടെ മൗനം പാലിച്ചത്. കോടതി സ്റ്റേ ചെയ്തതിൽ ഷാഫിയുടെ മൗനവും കാരണമായതിൽ കൂടുതൽ എതിർപ്പുണ്ടായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അനന്തമായി നീണ്ടുപോകുന്നതിനാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അമർഷത്തിലാണ്.